നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ജയറാം തിരിച്ചു വരുന്നു എന്നുള്ളത്. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ പ്രഖ്യാപിക്കുമ്പോൾ മുതൽ തന്നെ ആ ഒരു വാർത്ത വലിയ രീതിയിൽ പ്രാധാന്യം നേടി. മാത്രവുമല്ല ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഈ വാർത്തയോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വളരെ വേഗം പ്രചരിക്കുകയുണ്ടായി. അത് വേറെ ഒന്നുമല്ല, ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി കൂടി അഭിനയിക്കുന്നു എന്നുള്ളൊരു വാർത്ത. തീർച്ചയായിട്ടും മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഗുണം ചെയ്യുന്നത് ജയറാമിന് തന്നെയായിരിക്കും, മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി മലയാള സിനിമയിൽ ഒരു വിജയം നേടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജയറാമിനെ ആ ഒരു മമ്മൂട്ടിയുടെ ആ ഒരു വരവ് തീർച്ചയായിട്ടും വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു മിനിമം ഗ്യാരണ്ടി ആ സിനിമയ്ക്ക് വന്നു ചേരുകയാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായി മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, മിഥുൻ മാനുവൽ തോമസിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ 2. പറഞ്ഞതിൽ തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നു. കോട്ടയം കുഞ്ഞച്ചൻ 2 എന്ന് പറയുന്ന സിനിമ, അത് മിഥുൻ മാനുവൽ തോമസ് ആണ് അതിൻ്റെ തിരക്കഥ സംഭാഷണം സംവിധാനം കൈകാര്യം ചെയ്യാനിരുന്നത്. ഈ ഒരു വാർത്ത അന്ന് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തരംഗം സൃഷ്ടിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ നടക്കാതെ പോയി. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പല തവണ സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും എല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്ന് പറയുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ സിനിമ മാത്രം സംഭവിക്കാതെ പോവുകയായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു കൂട്ടുകെട്ട്, അതായത് മിഥുൻ മാനുവൽ തോമസും മമ്മൂട്ടിയും ഇപ്പോൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ കൂട്ടുകെട്ട് വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ഒരു ആരംഭം തന്നെയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മിഥുൻ മാനുവൽ തോമസ് വിളിച്ചപ്പോൾ മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിക്കാൻ പോയി എന്ന് പറയുന്നത് വെറുതെ അങ്ങ് പോയി ജയറാമിനെ ഹെൽപ്പ് ചെയ്തതായിരിക്കില്ല ഒരു പക്ഷേ ഈ ഒരു ലക്ഷ്യം കൂടി, അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം കൂടി മിഥുൻ മാനുവൽ തോമസ് ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക.